ഹായ്, എൻ്റെ പേര് രാധിക ഡിജു. ഞാനിവിടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ ഒരു സ്റ്റുഡൻ്റാണ്, അതുപോലെ തന്നെ ഡോപ്പയിലെ മെൻറ്ററും കൂടിയാണ്. സോ നമുക്കറിയാം, റഫ്ലി 2 മന്ത്സേ ഉള്ളൂ നീറ്റിന്. കുറേ പേർക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ടൈമിൽ, ഞാൻ നീറ്റ് പ്രിപ്പയർ ചെയ്ത ടൈമിൽ എനിക്കൊരു റിയലൈസേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതൊരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. അത് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ നമ്മൾ വിചാരിക്കും നമ്മൾ റിപ്പീറ്റ് ഇയർസ് ഇസ് ഗോയിങ് ടു ബി ലൈക്ക് ദിസ്. പഠിക്കാൻ തുടങ്ങുന്നു, നല്ല രീതിക്ക് പഠിക്കുന്നു, മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുന്നു, മാർക്ക് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവുന്നു, ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുന്നു, നീറ്റ് എഴുതുന്നു, ക്രാക്ക് ചെയ്യുന്നു, മെഡിക്കൽ കോളേജിൽ കയറുന്നു, വാട്ട് എവർ ബി ദ ഡ്രീം കോളേജ് ബി. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് സിമ്പിൾ. പറയാൻ നല്ല എളുപ്പമാണെന്നറിയാം. ഈ ഒരു ഫേസിൽ നിങ്ങൾക്ക് വരുന്നൊരു പ്രോബ്ലമാണ്, നിങ്ങൾ മോക്ക് ടെസ്റ്റിന് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ നന്നായി പെർഫോം ചെയ്യും, പക്ഷെ ഉള്ളിൽനിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് വീട്ടിലെത്തി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലേ? വീട്ടിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പക്ഷേ എക്സാം ഹാളിൽ നിന്ന് എന്താറിയില്ല, അതൊന്നും കിട്ടുന്നില്ല, വല്ലാതെ പാനിക് ആവുന്നു, ടെൻഷൻ ആവുന്നു, അറിയുന്നത് കൊണ്ടുപോയി തെറ്റിക്കുന്നു, മാർക്ക് ചെയ്യാൻ വിചാരിക്കുന്നതല്ല മാർക്ക് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ആൻഡ് യു വിൽ എൻഡ് അപ്പ് ഗെറ്റിംഗ് ലോ മാർക്സ്. ഇതെങ്ങനെയാണ് ഞാൻ ടാക്കിൾ ചെയ്താൽ പറഞ്ഞുതരാം. സോ എൻ്റെ ഒരു പ്രശ്നം പറഞ്ഞാൽ ഞാൻ വല്ലാതെ ടെൻസ്ഡ് ആവുമായിരുന്നു. സോ ഫൈൻഡ് എ വേ ടു റിലീവ് യുവർ സ്ട്രെസ്. അതായത് എന്തെങ്കിലും ലൈക്ക് മെഡിറ്റേറ്റ് ചെയ്യുന്നത് വരെയാവാം. എൻ്റെ മെഡിറ്റേഷൻ ഒരു എക്സ്റ്റെൻഡ് വരെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ മൈൻഡിലുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, നീറ്റ് കിട്ടിയില്ലെങ്കിലോ? ഒരു ആൻസർ കണ്ടുപിടിക്കാം. നീറ്റ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. അതിനൊരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലീവ് ദാറ്റ് ക്വസ്റ്റ്യൻ. പിന്നെ അതിൻ്റെ മേത്ത് നിങ്ങൾ ഒരിക്കലും കളിക്കാൻ പോകുന്നില്ല. കാരണം ഈ മോക്ക് ടെസ്റ്റിന് മാർക്ക് പറയുമ്പോൾ നമ്മൾ അതാണ് ചിന്തിക്കുക, നീറ്റ് കിട്ടിയില്ലെങ്കിലും, ഇങ്ങനെ പോയാൽ നീറ്റ് കിട്ടില്ല, ഈ ഇപ്പം പഠിക്കാൻ തുടങ്ങിയാൽ നീറ്റ് കിട്ടില്ല, നീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക. അത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ക്വസ്റ്റ്യൻ വരാൻ പാടില്ല. പിന്നെ യു ആർ ഗോയിങ് ടു വർക്ക് കണ്ടിന്യൂസ്ലി കീപ്പിംഗ് നീറ്റ് ഇൻ യുവർ മൈൻഡ്. ആൻഡ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് അൾട്ടിമേറ്റ്ലി യു നീഡ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്, പുട്ട് സം ഹാർഡ് വർക്ക്, ഫോക്കസ്ഡ് ആയിരിക്കണം. ബിക്കോസ് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക ഈ ടൈം മതിയോ നീറ്റ് ക്രാക്ക് ചെയ്യാൻ, അങ്ങനെയൊക്കെ ആയിരിക്കും. ബട്ട് ടൈം വാസ് നെവർ ദി ഇഷ്യൂ, ഫോക്കസ് വാസ്, പ്രയോറിറ്റീസ് വേർ ദി ഇഷ്യൂസ്. പ്രയോറിറ്റൈസ് ചെയ്യുക, ഇനിയുള്ള ടൈം മൊത്തം പഠിക്കാനായി ഉപയോഗിക്കുക, ഒരിക്കലും മോക്ക് ടെസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. സി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ആ മോക്ക് ടെസ്റ്റ് നീറ്റിൻ്റെ കുറച്ച് ദിവസം മുമ്പായിരുന്നു. സോ ഞാൻ കണ്ടിന്യൂസ്ലി 589 എന്ന എൻ്റെ ഫസ്റ്റ് നീറ്റിലത്തെ സ്കോറായിരുന്നു. ആൻഡ് 680 സെക്കൻഡ് നീറ്റിലത്തെ സ്കോറായിരുന്നു. സോ ഈ ഒരു ഡിഫറൻസ് മൈൻഡ് സെറ്റിലൂടെ മാത്രമാണ് വരുത്തിയത്. എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ റിസൾട്ടിൽ ഫോക്കസ് ചെയ്യുന്ന നിർത്തി, റിസൾട്ടിൽ ഫോക്കസ് ചെയ്യുന്ന നിർത്തിയിട്ട് കണ്ടിന്യൂസ്ലി എഫേർട്ട് മാത്രം ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഒരു എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ഐ യൂസ് ടു ബ്ലെയിം മൈസെൽഫ്, ഐ യൂസ് ടു ഫീൽ എ ലോട്ട് ഓഫ് റിഗ്രറ്റ്. സി, നിങ്ങൾ പഠിക്കാതെ എഴുതിയ പരീക്ഷനെ കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ ബോധമുണ്ടാവുക. പഠിച്ചിട്ട് എഴുതി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് ലീവ് ഓൺ ചെയ്ത് അടുത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് ഫോക്കസ് ഓൺ ദി എഫേർട്ട് നൗ. ഇപ്പോൾ റിസൾട്ടൊക്കെ വിട്ടേക്ക്, ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം. കണ്ടിന്യൂസ്ലി ഇമ്പ്രൂവ് ആവുന്നുണ്ടോ നോക്കുക. ഇമ്പ്രൂവ് ആവുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ഇമ്പ്രൂവ് ആവുന്നില്ല, എവിടെയാ പ്രശ്നം, ടൈമാണോ, സബ്ജക്റ്റ് ആണോ, കൺസെപ്റ്റ്സ് ആണോ, അത് ക്ലിയർ ചെയ്യുക. അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ്ലി എഫേർട്ടായി എപ്പോഴാണോ ഫോക്കസ്ഡ് ആവുന്നത്, അപ്പം തൊട്ട് നിങ്ങൾക്ക് റിസൾട്ട് വന്നു തുടങ്ങും. സോ ഈ ഒരു രീതി പോവുകയാണെങ്കിൽ ഈ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ ഫേസ് നിങ്ങൾക്ക് വളരെ സ്മൂത്ത് ആയിരിക്കും. അതല്ല, നിങ്ങൾ ഓരോ എക്സാമും മാർക്ക് കുറയുമ്പോഴേക്ക് അതിൻ്റെ മേത്ത് ആലോചിച്ച് വളരെ ടെൻസ്ഡ് ആവാൻ നിന്നാലും നിങ്ങൾക്ക് അതിനെ ടൈം ഉണ്ടാവുള്ളൂ. കാരണം മോക്ക് ടെസ്റ്റ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു കൺസ്യൂം ദി എൻറ്റയർ ഡേ. 3 hours exam, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെയൊക്കെ കറക്ഷൻ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ, അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ, റിവൈസ് ചെയ്യാൻ. അതിൻ്റെ ഇടയിൽ ദർ ഇസ് നോ റോൾ ഫോർ ഇമോഷൻസ്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, മാസ്റ്റർ ദാറ്റ്. ദാറ്റ് മീൻസ് വർക്ക് ലൈക്ക് എ മിഷൻ. ഒരു മിഷനെ നമ്മളൊരു വർക്ക് ഏൽപ്പിച്ചാൽ അത് അതിനെ ഒന്നും ഡിസ്ട്രാക്ട് ചെയ്യുന്നില്ല, അതൊന്നിനെയും കണ്ട് ഡിസ്ട്രാക്ട് ആവുന്നില്ല, ഒരു ഇമോഷൻസും അതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റണം. സോ ആ രീതിക്ക് വേണം ഇനി നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ആൻഡ് ഓൾസോ വൺ തിങ്, വെൻ എവർ യു ആർ ഫീലിംഗ് ലോ, റിമെമ്പർ ദിസ്. ഈ ഒരു കോട്ട് എന്നെ ആ ടൈമിൽ വളരെ ഇൻസ്പയർ ചെയ്തൊരു കോട്ടായിരുന്നു. സി, യു വിൽ ഫീൽ ബ്രോക്കൺ വെൻ യു ആർ എബൌട്ട് ടു എലിവേറ്റ്, ആൻഡ് യു വിൽ ഗെറ്റ് ടെസ്റ്റഡ് ദ മോസ്റ്റ് വെൻ യു ആർ എബൌട്ട് ടു എലിവേറ്റ്. ഡോണ്ട് ബ്രേക്ക് നൗ, യു ആർ നോട്ട് ഗോയിങ് ടു ഗിവ് ഇറ്റ് അപ്പ് എറൗണ്ട് ഹിയർ. ഇത്ര എത്തിച്ചു, ഇത് മൊത്തം വേസ്റ്റ് ആവരുത്. ഈ ഒരു കംപ്ലീറ്റ് ഇയർത്ത് എഫേർട്ട് വേസ്റ്റ് ആവരുത്. സോ ഇനിയുള്ള ടൈം നമ്മൾ ഒക്കെ പോസിബിലിറ്റീസിലാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. കിട്ടുമോ കിട്ടൂല അതൊക്കെ വിട്ടിട്ട് വെറും എഫേർട്ട് മാത്രം വെച്ച് നമ്മൾ നമ്മുടെ ആ റിസൾട്ട് ജഡ്ജ് ചെയ്യാൻ പോവാണ്. സോ ജസ്റ്റ് ഗിവ് ഇറ്റ് യുവർ 100% ആൻഡ് മേക്ക് നോ കോംപ്രമൈസസ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.